ദൃശ്യം 3-യുടെ ക്ലൈമാക്സ് കയ്യിലുണ്ടെന്ന് പറയണോ? കഥയായെന്ന് ചോദിച്ചത് നമുക്കറിയില്ല. അതെങ്ങനെയാന്ന് ദൃശ്യം 2-ന്റെ കുറച്ച് ഏരിയ മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2015 തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയത് അതിനുമ്പ് ഒരു പോസിബിലിറ്റി ചില ഏരിയാസ് ഉണ്ട്, ആ ഏരിയ തന്നെയാണ് ഇവിടെയും പ്രശ്നം ദൃശ്യം 3-യിലും. ദൃശ്യം 3 സംഭവിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ദൈവം 2-ൽ സംഭവിച്ച പോലെ തന്നെ ദൈവമായിട്ട് തന്നു, അതുപോലെ തരട്ടെ. അങ്ങനെയാണെങ്കിൽ 3 ഉണ്ടാവും. അല്ലാതെ 3 അനൗൺസ് ചെയ്താൽ പൈസയാണ്, എനിക്കതറിയാം. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനോട് ജസ്റ്റിഫൈ ചെയ്യും. അത് പക്ഷേ ആൻ്റണിയാണേലും ലാലേട്ടനാണേലും പറഞ്ഞു, ജിത്തു നല്ലൊരു സംഭവം വരുവാണെങ്കിൽ, അങ്ങനെ ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അങ്ങനെ സമയമെടുത്താണെങ്കിലും കുഴപ്പമില്ല ആലോചിച്ച്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ആ സിനിമയുടെ അവസാനം അങ്ങനെ ഒരു ഹുക്ക് ഇട്ടത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ സിനിമ കാണുമ്പോൾ? അത് അന്നേരം ആ ക്ലൈമാക്സ് ഒക്കെ എൻ്റെ മനസ്സിൽ ആ ഡയലോഗ് നേരത്തെ ഉണ്ടായിരുന്നു. ആ ഡയലോഗൊക്കെ അതിപ്പോൾ അങ്ങനെ അങ്ങ് സംഭവിച്ചു വന്നു, എഴുതി ഇതേയുള്ളൂ. ഇനി അവിടെ നിന്നൊരു തേർഡ് ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. പക്ഷെ ക്ലൈമാക്സ് എൻ്റെ കയ്യിലുണ്ട്. അത് ലാലേട്ടനോട് പറയുകയും ചെയ്തു, ലാലേട്ടൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. പുള്ളിനോട് കൊള്ളാലോ എന്ന് ബാക്കി കഥ ഇനി നമുക്ക് റെഡിയാക്കാം. ബാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ് നമ്മൾ. ഇറ്റ്സ് നോട്ട് ഈസി. Yeah, because as of now you're handling multiple projects and പറഞ്ഞതുപോലെ ഇനിയും വേറെ 2 പ്രോജക്ട്സ് തുടങ്ങാനിരിക്കുന്നു അല്ലേ? ഇത് ഇനി മറ്റേ കോമഡി വരുന്നുണ്ടോ ഈ? അതിനകത്തൊന്നുമില്ല. ഇല്ല, ഇനി വരാനിരിക്കുന്നേ. അതിനകത്തൊന്നുമില്ല. അതിനകത്ത് വേറെ ടൈപ്പ് ഓഫ് സിനിമകളൊക്കെയാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് വേണം, ഞാൻ ഒരെണ്ണം ഇതുപോലത്തെ സിനിമയാണ്, പ്യുവർലി എൻ്റെ സ്ക്രിപ്റ്റാണ്. ഡിക്റ്റേറ്റീവ് കഴിഞ്ഞപ്പം അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ്. അതിൻ്റെ ഡിക്റ്റേറ്റീവ് ഭയങ്കര 1 ഹിറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ, ഫസ്റ്റ് പാർട്ട് പിന്നെ അത്യാവശ്യം അങ്ങ് സർവൈവ് ചെയ്ത് പോയേ ഉള്ളൂ. പിന്നെ അത് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പക്ഷെ ആ തോട്ട് ഇപ്പം ഞാൻ എടുത്ത് വർക്ക് ചെയ്ത് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് ഒരു ക്ലൈമാക്സോടെ, ക്ലൈമാക്സ് എൻ്റെ ഉണ്ട്, അത് എഴുതണം. അത് ഞാൻ ഒരു വേറൊരു പർപ്പസ്, വേറൊരു ഇതിനു വേണ്ടി ചെയ്യുന്നത്, അതിനൊരു പർപ്പസ് ഉണ്ട്. അതൊക്കെ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തോളും. അപ്പോൾ അതൊക്കെ ഒരു പ്രയോറിറ്റി പ്രൊജക്റ്റായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അതുണ്ട്, അത് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ വേറൊരു ലാലേട്ടൻ സ്ക്രിപ്റ്റ് ഉണ്ട്, അല്ലൊരു അത് എൻ്റെ വേറൊരാളാണ് എഴുതുന്നത്. ഈ 12th മാൻ കോവിഡിൻ്റെ സമയത്തല്ലേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതും, ഷൂട്ട് കൂടുതലും വന്നത്. അപ്പം അത് കഴിഞ്ഞ് തിയേറ്റേഴ്സ് ആർ ഓൾ ഓപ്പൺ. അപ്പം യു ഡിഡ്ന്റ് തിങ്ക് തിയേറ്ററിലും കൂടെ റിലീസാക്കാം? ക്രിസ്തുവൻ ആദ്യം നമ്മളത് OTT ആന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് പോയില്ലേ? അതുകൊണ്ടാണ് ബ്രോഡാഡിയും OTT ഇതും ഒന്നിച്ച് ഹോട്ട്സ്റ്റാറുമായിട്ട് ധാരണയായിട്ട് തന്നെ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങിയത്. ആക്ച്വലി OTTക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ്. എനിക്ക് വേണ്ടി ഇപ്പം ആശീർവാദം ചെയ്ത ബാക്കി എലോണൊക്കെ എങ്ങനെയാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളത് പിരിച്ച് ചെയ്യാൻ തുടങ്ങി ലൈക്ക് പല ഡയറക്ടേഴ്സും സിനിമ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും ഓക്കെ ദിസ് ഈസ് ഗുഡ് ഫോർ OTT അല്ലെങ്കിൽ ദിസ് ഈസ് ഗുഡ് ഫോർ. എന്റെ എന്റെ കാരണം പറയാം, ചില സിനിമകൾ നല്ലതാണ് പക്ഷെ ആർട്ടിസ്റ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ ഇറക്കി ആരും കാണാൻ വരികയില്ല. സജിന തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ ആർട്ടിസ്റ്റിനൊക്കെ അല്ല സി, നിങ്ങളൊക്കെ ഒപ്പീനിയൻ കേൾക്കാൻ നിൽക്കും. ഇപ്പം ഹോം എന്ന് പറയുന്ന സിനിമ OTTയിൽ വന്നതുകൊണ്ടാണ് അതിന് ഇത്രയും ഇത് കിട്ടിയത്. ഒരുപക്ഷെ തിയേറ്ററിലാണ് വന്നതെങ്കിൽ അത് ആദ്യം അവിടെ കിടന്ന് ഒന്നൊരു ഒപ്പീനിയൻ ആയി വരുമ്പോഴത്തേക്കും ചിലപ്പം അത് തിയേറ്ററുകാരെടുത്ത് മാറ്റും, അല്ലെങ്കിൽ പുറകെ വേറെ ഇങ്ങനെ വേറെ പുറകെ സിനിമകൾ വരും. അപ്പം അതൊക്കെയാണ് പ്രശ്നം. അപ്പം ചില കൈൻഡ് ഓഫ് സിനിമകൾ OTTയിലൊക്കെയാണ് നല്ലത്.